ചിച്ചു ബാംഗ്ലൂരിൽ നിന്ന് ചിച്ചുവാണ് പറഞ്ഞു കൊണ്ടുവന്നേക്കാൾ പറയും. ഇപ്പൊ കൊറോണ ആയിട്ട് ഇവിടെ 10 രൂപയ്ക്കുള്ള ചിച്ചു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തെങ്കിലും പറയുന്നേ തെറ്റുപറ്റിപ്പോയി. ഹലോ ഗൈസ്, വിക്കി സ്ക്രീനിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം അച്ഛന്മാർക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമ്മളെ ബിജുവേട്ടനടുത്തേക്കാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടിപ്പോ ഏകദേശം എത്ര വർഷമായി കാണും? ഏകദേശം അത് ഒരു 1.5 വർഷമായി. 1.5 വർഷത്തിന് അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങളോട് ഞാൻ ആദ്യം നന്ദി പറയണം. കാരണം റെസ്പോൺസിന് പറയുന്നത് എനിക്ക് എന്നെ പറ്റി പലരും അറിഞ്ഞ്, പലരും എന്നെ വിളിച്ച് എനിക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ ഞാൻ ഫോണിൽ പലർക്കും പറഞ്ഞു കൊടുത്തു. അപ്പൊ എനിക്കും പല അറിവുകളും പലരിൽ നിന്നും കിട്ടി. അപ്പൊ അതിന് ആദ്യം പറയേണ്ടത് വിക്കി സ്ക്രീനിലെ യൂനിസിനോടാണ്. കാരണം എന്നെ ഫസ്റ്റിൽ വിളിക്കുന്നത് ഒരു ദിവസം രാത്രി ലണ്ടനിൽ നിന്ന് ഒരു പയ്യന, അങ്കമാലിയിലുള്ളവനാണ്, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവൻ വീട്ടിൽ വിളിച്ചാൽ അവന് ഷിറ്റ്സുവിനെ താല്പര്യമുണ്ട്. ഞാൻ ഷിറ്റ്സുവിനെ മോൻ വീട്ടില്, അപ്പൊ അവന്റെ ഭാര്യ ലണ്ടനിലേക്ക് പോരും, അപ്പനും അമ്മയും മാത്രമുള്ള പ്രായമായിരുന്നു. ഞാൻ അവർക്ക് നോക്കാൻ പറ്റൂല ഇങ്ങനെ പോലെ കാര്യങ്ങൾ ഡ്രീം ചെയ്യാൻ കൊണ്ടുപോകണം. ആ ചേട്ടാ, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല, ഞങ്ങൾ എടുക്കണ്ട, നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം പോണത് ആ വീട്ടിൽ നല്ലൊരു അംഗത്തെ പോലെ നിൽക്കണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പൊ പപ്പീസ് നാളെ ഒരിക്കലും ഞാൻ അതിലെ പോകുമെന്ന് കയറി എന്നൊക്കെ കണ്ട് അവരുടെ സാധനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം. ഞാൻ കൊടുത്ത ഒരു പപ്പി ആ വീട്ടിൽ നല്ലൊരു ഡോഗായിട്ട് നിൽക്കണു. അപ്പൊ ഇവന്റെ ഭാര്യയും കൂടി ലണ്ടനിലേക്ക് പോകുമ്പോൾ അവർക്ക് സാധിക്കൂല. അപ്പൊ ഏകദേശം സംസാരത്തിൽ നിന്ന് മനസ്സിലായി, ഞാൻ പറഞ്ഞ മോൻ്റെ വീട്ടിലെ ഏതാണുള്ള ഡാഷ് ഉണ്ട് അത് മതി. അപ്പൊ അവൻ നേഴ്സായിട്ടാണ് യുകെയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എടുക്കണില്ല, തന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അടുത്തു വരട്ടെ. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. ഞാൻ ചേട്ടാ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു, നീ വാ നാട്ടിലേക്ക്, നീ എപ്പോഴും സെറ്റിൽ ചെയ്ത് വരുമ്പോൾ ദൈവം അനുസരിച്ച് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ തരാം, ഇല്ലെങ്കിൽ നീ എവിടെന്നെങ്കിലൊക്കെ എടുത്തോ. അല്ലാണ്ട് നീ നോക്കാനുണ്ടെങ്കിൽ പ്രായമായ അപ്പനും അമ്മയ്ക്കൊന്നും പറ്റൂല. കാരണം ഇതിന് കോമ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രീം ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പപ്പി നല്ല ഒരു രീതിയിൽ വീട്ടിൽ നിൽക്കണം. വെറുതെ പൈസയ്ക്ക് ഒരു കുഞ്ഞിനെ അവന് വേഗം കൊടുത്ത് അതല്ല നമ്മുടെ ആവശ്യം. ആ ഡോഗ് നല്ല രീതിയിൽ നിൽക്കുക. അപ്പൊ അങ്ങനെ പലരും എന്നെ വിളിച്ചു, പലർക്കും ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഓരോ സംശയങ്ങൾ ചോദിച്ച്. പിന്നെ ഡെലിവറി ചെയ്യണം എങ്ങനെയാ, അപ്പൊ അതിൽ എന്താ പറയുക, ഒരു സൗരവ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് മുളന്തുരുത്തി തന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പൊ അവൻ ചോദിച്ചാട്ട് ആ പട്ടീനെ എടുക്കണം, ഈ പട്ടീനെ. ഞാൻ പറഞ്ഞു പോകണം, നീ ചെറുതിനെടുത്ത് വളർത്ത്, വലുതിനെ എടുക്കണം, അവർ ഒഴിവാക്കണ. ട്രോഫിയാണ് ഈ എവർ റോളിങ് ട്രോഫിയോ അല്ലെങ്കിൽ മാറി മാറിയാണ് പോകും. അതുകൊണ്ട് മോൻ അതിനെടുക്കണ്ട, എന്റെ അറിവ്, നിന്റെ തീരുമാനം, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നീ ചെറുതിനടുത്ത് വളർത്തിക്കും, അപ്പൊ അതിന് നമുക്ക് അടുത്ത് വളർത്തുക. നിനക്ക് ലിറ്റർ ബ്രീഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് വീട്ടില് ഞാൻ വലുതിനെ അവര് ചിലപ്പോൾ ഒഴിവാക്കുന്ന സത്യങ്ങളായിരിക്കും പറയാൻ നമുക്കറിയില്ല. അപ്പൊ അവന് ബ്രീഡ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഷിറ്റ്സുവിനെ കൊണ്ടുപോകും. അപ്പൊ അവൻ എന്റെ ഒരു ഷിറ്റ്സുവിനെ കൊണ്ടുപോയി. അപ്പൊ ദൈവത്തിന്റെ അനു ആ പപ്പി നല്ല രീതിയിൽ അവരുടെ വീട്ടിൽ നിൽക്കണു ഇപ്പോഴും. അതിപ്പോ അഡൾട്ട് സെമി അഡൾട്ട് ആയിരുന്നു തോന്നുന്നു. അപ്പൊ പിന്നെ എന്റെ അടുത്ത് നിന്ന് പിന്നെ വേറെ സങ്കടം തന്നെ ചില സ്ത്രീകൾ വിളിക്കും, പപ്പിനെ വേണമെന്ന് പറയും. അപ്പൊ അഡ്വാൻസ് കിട്ടുമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വേണ്ട, പ്രത്യേകിച്ച് സ്ത്രീകളാണല്ലോ വിളിക്കണേ, നമ്മളത് പിന്നെ ജീവനുള്ള സാധനമാണ്, ദൈവം തന്നിട്ടുള്ളു. ഞാനിത് ബ്രീഡ് ചെയ്യുമ്പോൾ ദൈവം ഒരെണ്ണത്തിന്റെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ചിലപ്പോൾ 3 എണ്ണം തരും, 4 എണ്ണം തരും, അതിന്റെ രീതിയിൽ തമ്പുരാൻ തരും. അവർ വിളിച്ചിട്ട് നമ്മൾ അഡ്വാൻസ് മേടിക്കില്ല. ഒരു 15 ദിവസം 20 ദിവസം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അഡ്വാൻസ് വരില്ല. 25-ാം ദിവസം പറഞ്ഞാൽ ചേട്ടാ ഞങ്ങൾക്ക് അതിനെ വേണ്ട കേട്ടോ. അപ്പൊ നമ്മൾ പലരും ചോദിക്കും ഇല്ലാന്ന് പറയും, ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരാളെ ആ വ്യക്തിയെ നമ്മൾ കണ്ടേക്കാണ്, ഇന്നാൾ അവിടെ വിളിച്ച്, ഇന്നാൾ ഇവിടെ വിളിച്ചു. അപ്പൊ നമ്മൾ ആരുടെ നിന്ന് അഡ്വാൻസ് മേടിക്കില്ല. അപ്പൊ നമ്മൾ ഒരു 1000 രൂപ അഡ്വാൻസ് ഇടാൻ പറയും. അയ്യോ ചേട്ടാ അമ്മയ്ക്ക് സുഖമില്ല, അമ്മ ആശുപത്രിയിലാണ്, ഞാൻ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ആൾക്കാർ വിളിക്കും, വിളിക്കുമ്പോൾ നമ്മൾ പിന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരു ബ്രീഡറിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം, വേറൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ ചേണ്ടെന്ന് എടുക്കണം, ആ ഒരു പ്രാസിസ്സുവിനെ എടുക്കണം, തീരുമാനിച്ച്. അമ്മയൊക്കെ ആശുപത്രിയിലാന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ലല്ലോ. കഴിഞ്ഞ വീഡിയോ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു? അല്ലായിരുന്നു, 101% നല്ല എക്സ്പീരിയൻസ്. ഞാൻ പറയാം 100-ൽ 1, ആ 100-ൽ 1 വരുമ്പോൾ മറ്റേ 99 സന്തോഷവും പോവും. നമ്മളെ 5 എണ്ണം നമ്മളിപ്പോൾ 30 ദിവസം ആകുമ്പോൾ നമ്മൾ പറയുള്ളൂ, ഈ 15 ദിവസം 25 ദിവസം 30 ദിവസം റെഡിയാണ് ഞാൻ വാക്സിനേഷൻ കൊണ്ടുപോകാൻ പോകുന്നത്, 38-40 ദിവസം നമ്മൾ വാക്സിനേഷൻ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോഴാണ് പറയണ ചേട്ടാ നമുക്ക്. അതുകൊണ്ട് അഡ്വാൻസ് നിർത്തി, അങ്ങനെ അഡ്വാൻസ് മേടിക്കുന്ന പ്രശ്നമില്ല, പ്രശ്നമില്ല. അഡ്വാൻസ് പെണ്ണുങ്ങൾ വിളിച്ചാൽ ഞാൻ അഡ്വാൻസ് മേടിക്കും, തുറന്നു പറയാം. കാരണം നമുക്കൊരു അനുഭവം അങ്ങനെയാണ്. ഞാൻ അവരെ കുറ്റം പറയണല്ലോ കേട്ടോ, എല്ലാ സ്ത്രീകളും ഒരേപോലെ എന്നല്ല പറയണേ. അതിൽ നല്ലവരുണ്ട്, അങ്ങനെ വേറെ മേടിച്ചവരുണ്ട്. ഇപ്പൊ തന്നെ ഈ പാലക്കാട് നിന്ന് ഇതിൽ പെട്ട ഒരു മെയിലിൽ കുഞ്ഞിനെ നമ്മുടെ സുഹൃത്തിന്റെ ഫ്രണ്ടാ, അവർ പറഞ്ഞ അവരുടെ ഒരു സുഹൃത്തിന് പാലക്കാടിലേക്ക് കൊടുത്തു. അവരെ ചേട്ടാ അഡ്വാൻസ് പറഞ്ഞു, അവന് അഡ്വാൻസ് എന്ന് പറഞ്ഞു, നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തോ. അപ്പോൾ അവർ പറഞ്ഞു മെയിൽ ഒരു കുഞ്ഞു, ഒരു മെയിൽ കുഞ്ഞിനോണം. അപ്പോൾ അവർക്ക് മെയിൽ ഇപ്പോൾ ചോദിക്കണവർ കൂടുതലും മെയിലിനെ ചോദിക്കണേ. ഞാൻ അപ്പോൾ ഞാൻ ഇവരോട് നിങ്ങളെന്തി മെയിലിനെ ചോദിക്കണേ, നമുക്ക് ഒന്ന് അറിയണമല്ലോ, എല്ലാവർക്കും ബ്രീഡ് ചെയ്യും, ഫീമെയിൽ ഫീമെയിലിനെ കുറെ അടിക്കും. അപ്പം മെയിൽ മതി. അപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് ബ്രീഡിങ്ങിനൊന്നും സമയമില്ല, കൊറോണയൊക്കെ മാറിയില്ലേ. അപ്പൊ ഞാൻ കണക്കൂട്ടുണ്ടോ, കൊറോണ ഒക്കെ മാറി ആർക്കും സമയമില്ലാത്ത അവസ്ഥ, വീട്ടിലൊരു ഡോഗ് വേണം, ബ്രീഡിങ്ങിനൊന്നും ആർക്കും നേരമില്ല. നമ്മളെ പോലെ ബ്രീഡേഴ്സാണ് ബ്രീഡ് ചെയ്യണുള്ളൂ, അവർക്ക് വീട്ടിൽ ഷിറ്റ്സ് വേണം.
അല്ലെങ്കിൽ ബീഗിൾ വേണം. അപ്പോൾ നല്ലൊരു പപ്പി. പിന്നെ വേറൊരു ഒരാൾ എന്നോട് പറഞ്ഞു, ചേട്ടാ അത് ബ്രീഡിങ് ടൈം അതിൻ്റെ സൈക്കിൾ ടൈം ആകുമ്പോൾ അവിടെ ബ്ലഡൊക്കെ കാണും വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒരു പിള്ളേരെയൊക്കെ ചോദിക്കുന്നത് എന്താ ബ്ലഡ്? പിന്നെ ഒരു കള്ളം പറയാൻ നിൽക്കണം. മെയിലാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കൊരു നമ്മുടെ കൂടെ കൊണ്ടുനടക്കാം ഏത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൽ. പിന്നെ പിന്നെ ശിശുവിൻ്റെ ആറ്റിറ്റ്യൂഡും ബീഗിളിൻ്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ രണ്ടാണ്. അതിന് മുമ്പ് അതിലേക്ക് കാര്യമായിട്ട് വന്നതിനുമ്പേ ബിജുവേട്ടനെ അതിന് പരിചയപ്പെടുത്തിക്കോ. കഴിഞ്ഞ എൻ്റെ ഒരു ബിജു പോട് വീട് ആലുവേര് കീഴ്മാടാണ്. ചെറിയ തോതിൽ ബ്രീഡ് ചെയ്യണു, ചെറിയ തോതിൽ കെ എസ് ഇ ബിയിൽ കോൺട്രാക്ട് വർക്ക് ചെയ്യണം. ആലുവേലൊരു ചെറിയ കടയുണ്ട്, ലോട്ടറി കടയുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് തട്ടി മുട്ടി അങ്ങോട്ട് പോകുന്നു. അത് മതി, നമ്മൾ തമ്പുരാനോട് കടപ്പെട്ടിരിക്കണു. ഇത്രയും നമുക്ക് ജീവിതം നന്ദിയെന്നും ഇങ്ങനെ ഇവരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകണതിന് ദൈവത്തോട് ആയിരം ആയിരം നന്ദി. പപ്പിയുടെ മദർ ഇവളല്ല, ഈ പപ്പിയുടെ മദർ അല്ല. പപ്പിയുടെ മദറിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നില്ല, കാരണം എല്ലാവരും കൂടി വന്നാലേ. അപ്പൊ ഇവള് തായ്ലാന്റിൽ മേറ്റ് ചെയ്ത എന്റെ ഫീമെയിൽ ആണ്. അപ്പൊ അതായത് ബ്രെഡിന്റെ ചാമ്പിന്റെ ലൈനിൽ ഹണിബൽസ് ഡോറോ എന്ന് പറയും. അവരിൽ ചെയ്യുമ്പോൾ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളൂ. നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ഒരു പാലായിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലാണ് നിൽക്കണം. അത് കണ്ടിട്ട് അവന് വേണമെന്ന് പറഞ്ഞു. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പഠിച്ചപ്പോൾ. അവരുടെ വീട്ടിൽ അവൻ ഇതേപോലെ തന്നെ ആ തായ്ലാന്റ് ഇവരെ ചെയ്ത തായ്ലാന്റിൽ തന്നെ മേറ്റ് ചെയ്തേക്കുന്നു. അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട്. അപ്പൊ ഈ പിന്നെ ഇപ്പൊ ഈ അത് കണ്ടിട്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഫീമെയിലിനെ വേണമെന്ന് പറഞ്ഞു. ഈ ഫീമെയിൽ തിരുവനന്തപുരത്ത് പോകാനുള്ള. അപ്പൊ അയാൾക്ക് ഒക്ടോബർ 15 തീയതിക്ക് കൊണ്ട് കൊടുത്തായിന്ന് പറഞ്ഞു. ചാമ്പ്യന്റെ കുഞ്ഞുങ്ങളാണ്. ഇമ്പോർട്ടന്റ് കുഞ്ഞുങ്ങൾ വരാൻ പോകുന്നുള്ളൂ. എത്ര മെയിൽ ഫീമെയിൽ നമുക്ക് കൊടുക്കാനുണ്ട്? ഇതിലിപ്പം മൂന്ന് രണ്ട് മെയിലും ഒരു ഫീമെയിലാണ് ഇതിന് കൊടുക്കാനുള്ളത്. ഇവള് ഫീമെയിലാണ്, ഈ കള്ളിപ്പെണ്ണ്. ഇവള് ഫീമെയിലാണ്, നല്ല ഗോൾഡൻ കളറാണ് കിട്ടിയാണ്. ഈ സൈസ് കളർ എനിക്ക് ആദ്യമായിട്ട് വീണ നിർത്തണമെന്നുണ്ട്, പക്ഷെ എല്ലാം കൂടി നിർത്താനായിട്ട് പറ്റൂല. നമ്മൾ ഈ വർക്കിന്റെ കാര്യത്തിനൊക്കെ കൂട്ടണം കൂടെ നമ്മുടെ തന്നെ കണ്ണില്ല. പപ്പി ഒരു സെമിയാണ്, ഒരു 7 മാസം 8 മാസം വരെ നമ്മുടെ തന്നെ കണ്ണില് ഇവിടെ റെഡി ആക്കി കൊണ്ടുവരണം. നേരത്തെ ഒരു ഒരാൾക്ക് പപ്പി ചോദിച്ച സമയത്ത് അയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഷിഡ്രു എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ കൊണ്ടുപോകേണ്ടത് ആരാണ്? ഷിഡ്സു എന്ന ബ്രീഡിനെ കൊണ്ടുപോകുന്നത് മനുഷ്യനെ കുഞ്ഞുങ്ങളെ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുന്നവർക്ക് കൊണ്ടുപോകാം. അതായത് അവരെ പോലെ തന്നെ കൊണ്ടു നടക്കാം. വീടിൻ്റെ ഉള്ളിൽ വളർത്താവുന്നവർക്ക് ഇത് കൊണ്ടു നടക്കാം. വീടിൻ്റെ പുറത്ത് നടക്കാൻ കൊണ്ടു നടക്കരുത്. കാരണം രണ്ട് ഇവർക്ക് ഇവരുടെ മൈൻഡ് മാറിപ്പോകും. ഇവർക്ക് നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. നമ്മുടെയൊക്കെ ഒരു ആക്ഷൻ കണ്ട് ഞാൻ വീട്ടിൽ ഇപ്പോൾ വീട്ടിൽ ബെറി ഉണ്ട്, അവളിപ്പോൾ കുറച്ച് ഞാൻ കൊണ്ടു ബെറീനെ നമ്മൾ പിള്ളേരെ വഴക്ക് വരുമ്പോൾ ബെറി എന്നെ ഒന്ന് കുറയ്ക്കും. പോകാം എന്ന് പറയും ബെറി ഏത്. അപ്പൊ പിള്ളേർ എഴുന്നേറ്റാ രാവിലെ 7 മണിക്ക് എനിക്കിടാന്ന് പറഞ്ഞ് രണ്ട് കൊട്ടുവിട്ടുള്ളൂ നമ്മളെ. അപ്പൊ ഏതെങ്കിലും മോന്റെ കൂടെ കൂടെ കട്ടിൽ മേരി കിടക്കണം, വെറി എന്നെ വെറി അവരോട് കട്ടിൽ മേരി കയറി കിടക്കും, എൻ്റെ അടുത്ത് കുറച്ചുകൊണ്ട് വരും. അപ്പൊ ഇവർക്ക് ആ ആറ്റിറ്റ്യൂഡ്, അതായത് ബീഗിളുകൾ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇവരുടെ ആറ്റിറ്റ്യൂഡ് അത് രണ്ടും രണ്ട്. ഇവർ സ്നേഹിക്കുക, നമ്മുടെ ഒരു ആക്ഷൻ അനുസരിച്ച് നിൽക്കുക, നമ്മുടെ ഒപ്പം മടി കയറി ഇരിക്കുക. നമുക്ക് യാത്രയ്ക്ക് 5 കിലോ 6 കിലോയിലുള്ളൂ, 6 കിലോയിലുള്ളൂ. ഒരു കൊച്ചു പെൺകൊച്ചിനെ അല്ലെങ്കിൽ ഒരു കൊച്ചു ആൺകൊച്ചിനെ 6 വയസ്സ് 7 വയസ്സുള്ള കൊച്ചിന് കൊണ്ടുവക്കാം. വലിയ കടലല്ല ഒക്കത്ത് വെച്ച് മോളെ കൊച്ചെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഇത്. അപ്പൊ ഒരു ബീഗിളിൽ ഒന്നും പറ്റൂല, 12 കിലോ 13 കിലോ പൊക്കിക്കൊണ്ടെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ നമ്മൾ ഈ കൊണ്ടിടക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അവർക്ക് ഓട്ടോമാറ്റിക്, ഇപ്പോൾ നമ്മളായാലും ഒരാളെ സ്നേഹിച്ച് കൂടുമ്പോൾ നമുക്കുള്ള അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ. എന്നുപോലെ അവർക്ക് നമ്മളോട് അറ്റാച്ച്മെൻറ്റ്, ഈ അറ്റാച്ച്മെൻറ്റ് കൂടി നമ്മൾ പിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടും. അതുകൊണ്ടായിരിക്കും കൂടുതൽ ലേഡീസും ഈ ഷിറ്റ്സ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ആയിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഫീമെയിൽസിനൊക്കെ ട്രിം ചെയ്തിട്ടുണ്ടല്ലോ. ഫീമെയിൽസിന് ട്രിം ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ബ്രീഡിങ് ടൈം തുടങ്ങിയ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ട്രിം ചെയ്യും. കാരണം കഷ്ടകാലത്തിന് ഒരു ചെള്ളി കയറി നമ്മൾ കഴിയുകയും രോമത്തിലുള്ള എവിടെയെങ്കിലും നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പരക്കി നോക്കാൻ പറ്റുമല്ലോ. ട്രിം ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അവൻ അവിടെ ഇരിക്കണം. നമ്മുടെ ഇടയ്ക്കിനെ പിടിച്ചു നോക്കുമ്പോൾ അവർ ഒരു ബട്ടൺസ് പോലെയൊക്കെ ഉണ്ടാവും ഈ പട്ടുണ്ണി. പിന്നെ നമുക്ക് അഴുക്കുകളുണ്ടാവും, പ്രസവത്തിൻ്റെ പോലെ ചോരയും ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ വാലിമ്മയും വയറിൻ്റെ അടിയിലും ഒക്കെ അഴുക്കാവും. പിന്നെ പപ്പീസ് അതിൻ്റെ അവരുടെ മോശം പോകുമ്പോൾ ഈ രോമത്തുമ്പോൾ പറ്റി പിടിച്ച് പച്ച നിറത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കപ്പോൾ ഡെയിലി കുളിപ്പിക്കൽ നടക്കൂല. ഒരു 10 ദിവസം കൂടുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ചൂടുവെള്ളത്തിൽ അവളെ ബാക്ക് സൈഡൊക്കെ കഴുകി സോപ്പ് ഷാമ്പു സോപ്പ് എന്തെങ്കിലും ഇട്ട് കഴുകി ക്ലിയർ ആക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പപ്പീസിൻ്റെ കൂടെ കിടക്കലാണ്. ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ഇവളെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുളിപ്പിച്ച് പിന്നെ കഴിയുമ്പോൾ പിന്നെയും അവളെ ഉണക്കാൻ ടൈം എടുക്കും. ഡ്രിം ചെയ്ത് കഴിയുമ്പോൾ
പെട്ടെന്ന് അവൾ ഡ്രൈ ആവും, പിന്നെ അവൾക്ക് സുഖം, അവളും ഫ്രീ ആണ്, അവൾക്ക് സുഖമായിട്ട് കിടക്കുക. രോമം കിടക്കുമ്പോൾ തന്നെ അവൾക്കൊരു ഡെലിവറിക്ക് ഒരു മാസം മുമ്പ് ചെയ്യും. കാരണം പിന്നെ അവർ വയറായിരിക്കുമ്പോൾ പിന്നെ ഡ്രിം ചെയ്യാനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഡ്രിമ്മിങ് ചെയ്യുമ്പോൾ തന്നെ സീറോ ഡ്രിം ചെയ്യണം. അപ്പം എൻ്റെ വീട്ടിൽ സാധാരണ ഒരു ഡ്രിമ്മറേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര നല്ല സെറ്റപ്പിൽ എനിക്ക് ചെയ്യാം. ഞാനിവിടെ ഓപ്പോ പെറ്റ് ഹോസ്പിറ്റലുണ്ട്, ഞങ്ങളിവിടെ നേരത്തെ പണ്ട് ഫെലിക്കനിലായിരുന്നു. ഫെലിക്കനിലിൽ കൊണ്ടുപോയാൽ ഒരു കഥയാണ്, അത് പിന്നെ പറയാം. ഒരു 10-15 കാറുണ്ട്, നമ്മൾ 16-ാമത്തെ ആയിട്ട് കയറി വരുമ്പോൾ 2 മണിക്കൂർ വരും. ഇവിടെ എൻ്റെ ദൈവവായത്തിന് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരെ ഇതുകൊണ്ട് ഇവിടെ ഒരു ഡോക്ടർ ഒരു ഇത് തുടങ്ങി, ഓപ്പോ പെറ്റ് ഹോസ്പിറ്റൽ. അവിടെ കൊണ്ട് ഡോക്ടറെ ഞാൻ 11 മണിക്ക് എത്തിക്കുക ചേട്ടാ തുടങ്ങി. 11 മണിക്ക് അതേമാതിരി ഡ്രിം ചെയ്ത് 1/2 മണിക്കൂറിന് സാധനം തരും, വീട്ടിലെത്തും. എന്നെ പോലുള്ള സാധാരണ ബ്രീഡർമാർക്ക് പെറ്റ് ഹോസ്പിറ്റലാണ് ഏറ്റവും അത്യാവശ്യം. ആലുവയിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ആലുവയിൽ ഒരു പെറ്റ് ഹോസ്പിറ്റലും ഇല്ലായിരുന്നു. 2021 മാർച്ചിലാണ് സാറ് ആ ഡോക്ടർ അവിടെ ഉദ്ഘാടനം ചെയ്തത്. അവിടെ നിന്ന് ഞാൻ അവിടെ സ്ഥിരം അവിടുത്തെ ആളാണ്. ഓക്കെ, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പം ഷിജു എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ ജാമ്യന്റെ കുഞ്ഞുങ്ങളുണ്ട്, എത്രയൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്? പ്രൈസ് റേഞ്ച് നമ്മളൊക്കെ കൊടുക്കും, അത് നമ്മളെ വീഡിയോയിൽ പറയണത് അത് ശരിയല്ല. കാരണം നമ്മളെ അവൻ പറയുന്ന പാർട്ടിക്ക് നമ്മൾ നേരിട്ടാണ് പറയാം. അപ്പൊ ചിലര് ചോദിച്ചാട്ടോ എന്റെ അത്രയും ഏകദേശം റേഞ്ച് പറഞ്ഞു. ആ റേഞ്ച് പറയണെന്നെ നമുക്ക് മെയിലുകൾക്ക് ഒരു 20 ഫീമെയിലിന് ഒരു 23 തോതിലാണ് ഞാനിത് കൊടുക്കുന്നത്. പറയുന്നത് കൊറോണ ആയിട്ട് ഇവിടെ 10 ആർപ്പൊക്കെ ഷിജു കൊടുക്കാൻ തുടങ്ങി, നിങ്ങൾ എന്തെന്ന് പറയുന്നത്? അത് പറഞ്ഞ അത് ചോദിക്കണം. അതായത് കൊറോണ സമയത്ത് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി വില കൂടി, ഈ റൊട്ടിയും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കണ കൊണ്ട് പട്ടിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ വേറെ പെറ്റ് ഷോപ്പാണ്, അപ്പം ഞാൻ ഈ ട്രീറ്റൊക്കെ മേടിക്കാൻ പറഞ്ഞ അവിടെ ചെന്നപ്പോൾ ഒരു ലാസ്റ്റ് ഓപ്ഷന് കുഞ്ഞിറക്കും. ഞാൻ ചോദിച്ചു, പുള്ളിയുടെ അവിടുത്തെ സ്റ്റാഫാണ്, ഇത് ലാസോ, ഇത് കൊള്ളാലോ ലാസോ, ചിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ലാസോ അല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കണ ചിച്ചുവാണ്, പറഞ്ഞു കൊണ്ടുവന്നേക്കണ ഒരാൾക്ക് കൊടുക്കാൻ. ആവശ്യമായിട്ട് പറയരുത്, ഞാൻ തെറ്റി പറ്റിപ്പോയി, ക്ഷമിക്കണം. അത് അവരുടെ കച്ചവടം, ഞങ്ങളെപ്പോലെ ബ്രീഡേഴ്സിനത് പറ്റില്ല. നമ്മൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് ഇന്ന കുട്ടി എന്ന് പറഞ്ഞിട്ട്, അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇപ്പം വില കുറഞ്ഞ് കുഞ്ഞുങ്ങൾ കൊണ്ടുവരും, കൊണ്ടുവരുന്നത് 10-നോ 12-നോ 5-നോ 8-നോ 1000-നോ ഫ്രീ ആയിട്ട് കൊടുക്കുക. പക്ഷേ നമ്മളെപ്പോലെ ഉള്ളവന് അതേപോലെ തായ്ലാൻഡിലൊക്കെ നല്ല ഒരു പൈസയും കൊടുത്ത് മേറ്റ് ചെയ്യിച്ചും ഇവരൊക്കെ അതേപോലെ ഫാദറിനൊക്കെ നിർത്തി നല്ല പ്രൂണാക്കി നിർത്തണം. അതിനൊക്കെ നമുക്ക് ചിലവുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കഷ്ടപ്പാടിന് നമുക്കൊരു ഒരു പൈസ കിട്ടണം. നമ്മുടെ കഷ്ടപ്പാട് ഇത് കരുതി നമുക്ക് കൊണ്ടുപോകാനല്ല, ഇവർക്ക് തന്നെ ചിലവാക്കാനാ, ഇവർക്ക് തന്നെ ചിലവാക്കാനാ. ഇപ്പം നമ്മളൊരു ഇപ്പം പഞ്ചാബിൽ നിന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങളും ഉണ്ട്, ബീഗിളിനെ പഞ്ചാബിൽ നിന്ന് എന്തോരം വരെ കൊണ്ടുവന്നേ, അവിടെ ഇങ്ങനെ നാടൻ പട്ടിയും ബീഗിളൊക്കെ കൂടി ഇങ്ങനെ നടക്കും, പറഞ്ഞത് ബീഗിളിനെ പോലെ ഇങ്ങനെ കയറ്റി വിടും ഇന്നോവയിൽ. ഇവിടെ എന്തായിരുന്നു കച്ചവടക്കാർ, ഇപ്പം ആരും കാണാനില്ല, എവിടെ പോയവർ. ഞാൻ ആരെ കുറ്റം പറയണല്ലോ കേട്ടോ, ആരെയും കുറ്റം പറയണതല്ല. പഞ്ചാബിൽ നിന്ന് 10-നും 15-നും ഒക്കെ ഇവിടെ വന്നിരുന്നു, എന്നിട്ട് 25 പറയും. ഇപ്പം നമ്മളെപ്പോലുള്ള ബ്രീഡേഴ്സ് നല്ല ക്വാളിറ്റിയിൽ ബ്രീഡ് ചെയ്ത് വരുമ്പോൾ കൊടുക്കും. ചിലപ്പോൾ അവിടെ നിന്ന് വന്നതിൽ നല്ലതുണ്ടാവും, മോശം. പഞ്ചാബിൽ നിന്ന് വന്ന എല്ലാം മോശം എന്ന് ഞാൻ പറയില്ല, മനസ്സിലാവുണ്ടോ. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എന്നെ ഒരു 6 മാസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ഒരു ചേട്ടാ ഈ പട്ടി എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു ഭായി ഞാൻ അത് പറയാനാണല്ല, ഞാൻ ജഡ്ജല്ല, ഇത് ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് മേടിച്ചത്, ഞാൻ പറഞ്ഞു ഞാനെന്താ പറയണേ, ഞാനാണെങ്കിൽ പറ്റിക്കപ്പെട്ടു അപ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ. അതായത് ഇവർക്ക് ബീഗിളിനെ പോലെ ഇരുന്നാൽ മതി, ഈ ബീഗിള് ബീഗിൾ എന്ന് പറഞ്ഞ് വീട്ടിൽ പിള്ളേരെ ആരെങ്കിലും പറയുമ്പോൾ മനസ്സിലാവൂല, വലുതായി വരുമ്പല്ലേ എന്നെഴുതി മോശമാകാത്ത എല്ലാവരും പഞ്ചാബിൻ്റെ മോശമൊന്നും ഞാനും പറയണില്ല, മനസ്സിലാവുണ്ട്. ഒരു ബ്രീഡറിനെ എടുത്താൽ അവൻ ഒരിക്കലും കംപ്ലൈൻറ്റ് പെടും. ഞാൻ 45 തിരിച്ചു ചോദിക്കാ, ബിജു ബിജു പോളെ പോൾ ബിജു തിരിച്ച് എന്തെങ്കിലും കൂടെ വെച്ച് പറഞ്ഞിട്ട് എന്നോട് എന്തുട്ടാണ്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ വന്നിട്ടില്ല, കാരണം ഞാൻ ചെയ്യണത് എനിക്കറിയാലോ നല്ല ക്വാളിറ്റി. ഇപ്പൊ സിഡോ സിഡോയിൽ മേറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളായി 4 ദിവസമായിട്ടുള്ളൂ. സിഡോനെ ഞാൻ കൊല്ലത്തേക്ക് വിറ്റു, നമ്മുടെ സുഹൃത്ത് വഴി കൊല്ലത്തേക്ക് കൊടുത്തു. സിഡോൻ്റെ 3-2 ഫീമെയിൽ പപ്പീസ് എൻ്റെ വീട്ടിൽ നിൽക്കണോ സെമിഡലിട്ട് ഈ പ്രാവശ്യം വിറ്റു. അപ്പം എനിക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റില്ല സിഡോനെ കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് സിഡോനെ ഞാൻ കൊടുത്തു. മാക്സ് സിഡോലിൻ്റെ ലാസ്റ്റ് മേറ്റിംഗ് എൻ്റെ വീട്ടിൽ അവൻ ചെയ്തു. എനിക്കിപ്പോൾ അവരുടെ 5 പപ്പിയുണ്ട് 5 അല്ല 7 പപ്പിയുണ്ട്, 5 മെയിലും 2 ഫീമെയിലും. ഓക്കെ, അപ്പോൾ ബീഗിളിൽ മൊത്തത്തിൽ എത്ര പപ്പിയുണ്ട് ഷിസു ഇപ്പോൾ കൊടുക്കാൻ? ഷിസു 4-8 പേര്. ഓക്കെ ഓക്കെ, ബാക്കി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അങ്ങനെ 8 പേരും ചാമ്പ്യൻ്റെ കുട്ടികൾ ഇവർ, തായ്ലാൻഡിൻ്റെ കുട്ടികൾ ഇപ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഇവർ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തമ്പുരാൻ നമ്മളെ ഒരെണ്ണത്തിന് നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. ദൈവം തരുന്നു നമ്മൾ മേടിക്കണം, ആർക്കെങ്കിലുമൊക്കെ നമ്മൾ നല്ല വീടുകളിലേക്ക് പ്ലേസ് ചെയ്യണം. ഓക്കെ, അത് നോക്കിയും കണ്ടേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഷിജുൻ്റെ പപ്പീസിന് ഇപ്പോൾ എത്ര ദിവസം പ്രായമായിട്ടുണ്ട്? ഷിസുവിൻ്റെ പപ്പീസ് ഓഗസ്റ്റ് 14-ാം തീയതി ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, തായ്ലാൻഡുകാർ ഓഗസ്റ്റ് 15-ന്.
ഒരു ദിവസത്തെ ഗ്യാപ്പ്. എത്ര ദിവസം പ്രായം ഇവർക്ക്? ഇപ്പൊ 46 ദിവസം 47 ദിവസം ആയില്ലോ. ഇവർക്ക് 47 ദിവസം. 40 ദിവസം. അപ്പൊ മറ്റവർക്ക് 46 ദിവസം. 46 ദിവസം. അപ്പൊ നമ്മള് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവര് ഇൻസ്പെക്ഷൻ വന്നു പോയി. നമ്മുടെ ഇവിടെ എറണാകുളത്ത് ഇൻസ്പെക്ഷൻ നടത്തും. ഇൻസ്പെക്ഷൻ നടത്തി പാപ്പയ്സ് നമ്മളിങ്ങനെ കാണിച്ച കൂടാം ആങ്കുഞ്ഞ. കാരണം അതിലൊരു ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നല്ല കാര്യമാണത്. അപ്പൊ അവർ ഇൻസ്പെക്ട് ചെയ്ത് നമ്മളെ ചിപ്പ് റീഡ് ചെയ്ത് മദറിന്റെ ചിപ്പൊക്കെ റീഡ് ചെയ്ത് അവര് നമ്മുടെ സുഹൃത്താണ് തന്നെ വർഷങ്ങളായിട്ട് പരിചയമുള്ള അവർക്ക് ഒന്ന് നോക്കി കറക്റ്റാണ് എല്ലാം. ആദ്യമല്ല എൻ്റെ അടുത്ത് മാത്രം എല്ലായിടത്തും എറണാകുളം കൊച്ചു കന്നഡ ക്ലബ്ബിൽ നിന്ന് പോകുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് അത് കൊച്ചു കന്നഡ ക്ലബ്ബ് ചെയ്യണത്. കാരണം അതിലൊരു ചിലര് 5 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 7 സർട്ടിഫിക്കറ്റൊക്കെ ചെയ്തു പല സ്ഥലത്തും. ഇവിടെ ഒന്നും ചെയ്യണല്ലോ കേട്ടോ, നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലെന്ന് എനിക്കറിയുമ്പോൾ വേറെ വല്ല ഇതുണ്ട് ഇതൊക്കെയുണ്ട് ഇതിനുള്ളതാണ്. അല്ല നമ്മൾ സത്യങ്ങൾ പറയണേ. അപ്പൊ ഇവിടെ വന്ന് നോക്കി ഇൻസ്പെക്ടൊക്കെ ചെയ്ത് കറക്റ്റാണെന്ന് അറിഞ്ഞേച്ച് അവർ പപ്പീസ് ചെയ്തു. ഇതിന് ഇതുണ്ട് തായ്ലാൻഡിനൊക്കെ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് പറ്റൂലല്ലോ. അപ്പൊ സർട്ടിഫിക്കറ്റ് അതിന് എഴുതിയിട്ടുണ്ട്. രണ്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. കെസിഐ സർട്ടിഫിക്കറ്റോട് കൂടി വാക്സിൻ കഴിഞ്ഞിട്ടുണ്ടോ? വാക്സിൻ കഴിഞ്ഞു, ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു, പപ്പി ഡി പി വാക്സിൻ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഡി എച്ച് പി പി എടുക്കണം. പിന്നെ 90-ാമത്തെ ദിവസം തേർഡ് വാക്സിനേഷൻ. ഓക്കെ, അതോട് ഇവരുടെ വാക്സിനേഷൻ കഴിയും. അപ്പോൾ ഇപ്പം പപ്പീസിന് ഇപ്പം നമ്മൾ എന്താണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പപ്പീസിന് രാവിലെ ഞാൻ നല്ല പശുമാലി, പശുമാലി ഇത്തിരി വെള്ളം ചേർത്ത് ഇവർ 4 പേർക്കും കൂടി ഒരു 3/4 ഗ്ലാസ് പാലിൽ 1/4 ഗ്ലാസ് നല്ല തിളപ്പിച്ച് അരച്ച ചൂടുവെള്ളം ചേർത്താണ് കൊടുക്കും. അത് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ എൻ&ഡി ഫുഡ് കുതിർത്തിട്ട് ഒരു കാടമുട്ട 4 പേർക്ക് കൊണ്ട് ഉറങ്ങം കൊടുക്കുന്നു. കാരണം കൂടുതൽ ഹീറ്റ് കണ്ണിന് ഒരു കംപ്ലൈൻറ്റ് ചൂടാണ്. കാടമുട്ട ഉറങ്ങം പൊട്ടിച്ച് ഇവർക്ക് ചേർത്താണ് കൊടുക്കും. അവർ കഴിക്കുന്നതനുസരിച്ച് നമുക്കറിയാമല്ലോ, കുതിർത്താണ് കൊടുക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ മദറും റെഡി ആയിട്ട് ഇരിക്കും. ബാക്കിയുള്ളത് മദറും കഴിക്കും. എൻ&ഡി മദറിൻ്റെ ഒരു മുട്ടയും വെച്ചാണ് കൊടുക്കും. സപ്ലിമെൻറ്റ്സ് ഇത്തിരി നമ്മൾ കാൽസ്യം വിറ്റാമിൻസ് പ്രോബയോട്ടിക്സ് ഉണ്ടല്ലോ, ആ ഡ്രോപ്സ് അവർക്കൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഇവർക്ക് ഡ്രൈ ഫുഡിന് കുതിർത്തിട്ട് അതിൻ്റെ കൂടെ എൻ&ഡി ഫുഡിൻ്റെ കൂടെ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ലിവർ 2 പീസ്, നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അത്ര ഉള്ള 2 പീസ് കൊണ്ട് നന്നായിട്ട് കുക്കറിൽ വേവിച്ചുകൊണ്ട് ചേർന്ന് കൊടുക്കും. അത് ഉച്ചയ്ക്ക്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഒരു 4.5 അതുപോലെ തന്നെ പാല്. രാത്രി ഇത്തിരി ഡ്രൈ ഫുഡ് തന്നെ, കുറച്ച് ഡ്രൈ ഫുഡും ഈ ചിക്കൻ ലിവറും കൂടി ചേർത്ത് അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് കഴിച്ച് ദൈവത്തിന് അനുഭവം കൊണ്ട് ആ ഒരു സെറ്റായി. നമ്മൾ കൂടുതൽ അങ്ങനെ ഭക്ഷണം അങ്ങനെ കയറ്റിക്കൂല. ഓക്കെ, കാരണം വേറെ ഒന്നും വേണം. ഒരു 3 മാസം വരെ നമ്മളൊരു രീതിക്കാണ് പോണത്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 2 പപ്പി ഈ ചാമ്പ്യൻ്റെ കുട്ടികളാണ്. 2 എണ്ണത്തിൻ്റെ വിക്കി സ്ക്രീനിൽ കണ്ടിട്ടാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു തന്നെ പപ്പീസിന് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തായ്ലാൻഡിനുണ്ട്. ഞാൻ എൻ്റെ റേറ്റ് പറഞ്ഞു. അതിന് ഇത്തിരി കാശ് കൂടുന്നു ചേട്ടാ, ഇതിന് കാശ് കുറയുന്നു ചേട്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ചേട്ടൻ ആലോചിച്ചിട്ട് വിളിച്ചായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയിരുന്നത്. അപ്പോഴാണ് പുള്ളി പറഞ്ഞു ഞാൻ ഇതിന് വിക്കി സ്ക്രീനിയുടെ ഇത് കണ്ടിട്ടാണ് വിളിക്കണേ. പുള്ളിക്ക് 2 ഫീമെയിൽ പപ്പിനോട്. പുള്ളി അതിൽ നിന്ന് ഞാൻ കാണിച്ചു കൊടുത്തു 2 ഫീമെയിൽ പപ്പിനെ വേണം. ഞാൻ പക്ഷേ എന്താ ഫീമെയിൽ ബ്രീഡിങ്ങിനല്ല, പുള്ളിയുടെ പെങ്ങന്മാരുടെ വീട്ടിലേക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആണിന് അവർക്ക് വേണ്ട, ആണിന് അവരുടെ വീട്ടിൽ പണ്ട് നാടൻപട്ടി കാണാനൊക്കെ ഉണ്ടായിരുന്നു, ആമ്പട്ടികൾ കടിക്കാൻ പോയി. അപ്പോൾ അവർക്ക് ഇത് മതി നോക്കാം. ആയിക്കോട്ടെ, അവർ 2 എണ്ണത്തിന് വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു ഈ ഡയറ്റിൽ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ, എന്നോട് അത് കഴിഞ്ഞിട്ട് ചോദിക്കരുത്. പട്ടിക്കുഞ്ഞുങ്ങൾക്ക് 3 മാസം വരെ പപ്പീസിന് വയറ് കംപ്ലൈൻറ്റ് വരരുത്. വയറിളക്കം തുടങ്ങിയപ്പോൾ ഞാൻ അറിയാമല്ലോ അടുത്ത സ്റ്റേജ് ഛർദി. പിന്നെ അത് പാറുപോലേക്ക് കിടക്കും. എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ അനുഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് പലർക്കും അറിയാം, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കും ഇവരുടെ ഭക്ഷണം, അവരുടെ മോഷൻ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, മോഷനൊക്കെ നോക്കി നോക്കി ഒരു വ്യത്യാസം കാണണം, ഏതവനാണ് ആ മോഷൻ മാറണേ. കാരണം ഇവരൊക്കെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരെ മാക്സിമം ഞാൻ ശരിക്കും തുടയ്ക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ അംശം എന്തെങ്കിലും ഇപ്പോൾ അംശം എന്ന് പറയാനില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ നമുക്ക് അറിയാം എൻ്റെ മോഷൻ ഏതെങ്കിലും ഓർഡറത്തിൻ്റെ മോഷനിൽ ആ നിപ്പിൾസുമ്മ ഇരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വന്നിരിക്കണേ. നമ്മൾ ശരിക്കും ഷാമ്പൊക്കെ കഴുകി കളയും. അപ്പോൾ അവരുടെ ആ മോഷനിൽ മനസ്സിലാവും. അപ്പോൾ നമ്മളതനുസരിച്ച് പപ്പിയുണ്ടായാൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞും കൊടുക്കും അവർക്ക്. അതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, ഇനി എനിക്ക് ഞാൻ കാര്യമായിട്ട് ഇപ്പം ഇതിൽ ഇതല്ലേ ഫീമെയിൽ പപ്പി ഉള്ളത്? ചാമ്പ്യൻ്റെ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഫീമെയിൽ പപ്പി ചാവറണമല്ലേ, ബാക്കി ഇത് മെയിൽ പപ്പിയാണ്. ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇത് പക്കാ നമ്മൾ ആ ചോക്ലേറ്റ് റെഡ് കളറല്ലേ ആ കളറാട്ടോ. ഇത് കുറച്ചും കൂടി നല്ല പപ്പിയാണ് കേട്ടോ. ഫീമെയിൽ പപ്പി സൂപ്പർ പപ്പിയാണ്. മെയിൽ പപ്പി മോശമാണെന്നല്ല, ഫീമെയിൽ പപ്പിനെക്കാളും സൈസ് ഒക്കെ ഉള്ളത് മെയിൽ പപ്പീസ് തന്നെ കേട്ടോ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പപ്പീസ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഇത് ഒരു പപ്പി ഇതാ, ഒരു പപ്പി കൂടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ബുക്കിംഗ് ആണ്. അപ്പോൾ ഒരു 2 പപ്പീസ് ചാമ്പ്യൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ പപ്പീസ് ഇമ്പോർട്ടൻ്റ് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇനി അതിനെയും കൂടി കാണിച്ചു. ഒരാൾ കൂടി എത്തി, ഒരാൾ കൂടി എത്തിയില്ലേ, അതാണ് ഇമ്പോർട്ടൻ്റ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞാൻ ഐറ്റങ്ങളെ മാത്രം ഒന്ന് സെപ്പറേറ്റ് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ചിലുള്ള പപ്പീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മളെ ഇമ്പോർട്ടൻ്റ് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലുള്ള പപ്പീസിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴെ ബോഡിയിലോട്ട് നോക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ്, ഹെഡിലോട്ട് കുറച്ച് നല്ല എന്താ പറയുക ഒരു ചോക്ലേറ്റ് റെഡും ഒരു വൈറ്റ് കൂടിയിട്ടുള്ളൊരു പപ്പിയാണ്. എല്ലാ പപ്പീസും ഓരോ പാറ്റേൺ ആണ് കേട്ടോ, ഓരോ ഡിസൈനാണ്. മാറി ഇരിക്കുന്നുണ്ടോ, അവരെ മദർ വന്ന് അവരുടെ കാവലായി. അപ്പൊ ഇതാണ് ഫീമെയിൽ അല്ലെ, എല്ലാരും ഫീമെയിലിനെ രണ്ടിനെയും ട്രിം ചെയ്തിട്ടിരിക്കുകയാണ്. മെയിലിന്റെ പിക്ചേഴ്സ് രണ്ടും നമുക്ക് ആഡ് ചെയ്തൂടെ, വീഡിയോയിൽ ആഡ് ചെയ്യാലോ അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് കുഞ്ഞുങ്ങളാണ്, അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എന്താണ് സ്ഥിതി? ഇതിന്റെ പ്രൈസ് ഞാൻ പറയൂല, വേറെ വിഷമം വിചാരിക്കരുത്, കാരണം ഇവര് ഓരോ ദിവസം ചെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇവരുടെ ഇന്നത്തെ മോഡൽ ആവൂല ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ, അപ്പൊ വീഡിയോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ എടുക്കും. അപ്പൊ അഞ്ചു ദിവസം എടുക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൂട്ടി പറയല്ല, എന്തായാലും വില കൂടുതലായിരിക്കും, മറ്റേ ബ്രെഡിന്റെ ഇന്ത്യയിൽ ജാമ്യന്റെ കാര്യങ്ങളും കൂടുതലായിരിക്കും. കുറച്ച് നല്ല ക്വാളിറ്റി കോമ്പിനേഷൻ വരണം തോന്നുന്ന പപ്പീസ്, തായ്ലാൻഡ് ചാമ്പ്യന്റെ കുഞ്ഞാണുകൾ. തായ്ലാൻഡ് ഇവിടെ പിന്നെ ഡോക്ടർ വന്നിട്ടില്ലല്ലോ, കൊച്ചിൻ ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ സുഹൃത്തിന്റെയാണ് മെയിൽ, അദ്ദേഹം അതിനെ കൊണ്ട് ദൂരേക്ക് ഒന്ന് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചാമ്പ്യൻ ആയിട്ടില്ല, ഡോക്ടർ ഡോഗ് ചാമ്പ്യൻ ആവും. അപ്പൊ അത്ര നമ്മൾ ക്വാളിറ്റി മാറ്റി ചെയ്യണമെന്ന്, ഇതിൽ നിന്ന് ഒരു പപ്പിനെ നിർത്താന്ന് വെച്ചിട്ടാണ്. ഇത് ഫീമെയിൽ ഉണ്ട്, ആ ഫീമെയിൽ സൂപ്പർ സാധനം. ഇതിലിപ്പോ ഒരു ഫീമെയിലും മൂന്ന് മെയിലും ആണ്, രണ്ട് ബാച്ചിലും ഒരു ഫീമെയിലും മൂന്ന് മെയിലും, മൊത്തത്തിൽ ആറ് മെയിലും രണ്ട് ഫീമെയിലും. വീട്ടിൽ പെറ്റായിട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ബോൺ സൈസിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ഹെയർ ക്വാളിറ്റിയും വരുന്ന ടൈപ്പ് പപ്പീസ് നമുക്ക് കൊടുക്കാനുണ്ട്, രണ്ട് പ്രൈസ് റേഞ്ചിൽ അല്ലേ. ഓക്കെ, അപ്പൊ ഇവർക്കും ഫീഡിങ്ങിന്റെ കാര്യത്തിൽ മാറ്റം, ഓരോന്നും ഓരോ കളർ പാറ്റേൺ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. കളർ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു റെഡ് റെഡ് ഡാർക്ക്. ഇതാ അവർ ഏഴ് തലമുറ കയറി വരും, എൻ്റെ അറിവില്ലാതെ പറഞ്ഞോട്ടോ. ഇവർ ഫാദർ സൈഡും മദർ സൈഡും ഏഴ് ആൻസസ്റ്റേഴ്സിൻ്റെ ഇത് കയറി വരും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഈ കളറുകൾ ചേഞ്ച്. ഇപ്പോൾ ഫാദറിന്റെ കളർ ഏകദേശം ഇതേപോലെയാണ്, ഇതേപോലെയാണ് ഈ ടൈപ്പ് കളർ ഈ ടൈപ്പാണ്. അപ്പൊ ഫീമെയിലിന്റെ കളറാണ്, ഫീമെയിലിന്റെ അല്ലെങ്കിൽ മദർ സൈഡോ ഫാദർ സൈഡോ ഏതെങ്കിലും കയറി വരും. ഫീമെയിലിനെ പോലെ ഇരിക്കുന്ന പപ്പി ഏതാണ്? ഫീമെയിലിനെ പോലെ ഇരിക്കുന്നത് ഇവൻ ഇവൻ മെയിൽ പപ്പിയാണ്. ഓക്കെ, ഈ ഫീമെയിൽ എനിക്ക് ഇവിടെ വീട്ടിലുണ്ടായതാ, അഞ്ച് ആങ്ങളമാർക്ക് ഒരു പെങ്ങളായിട്ട് ഉണ്ടായതാ. ആ കൊറോണ ടൈമിൽ എനിക്ക് എൻ്റെ പഴയ ഫീമെയിലിൽ ഉണ്ടായ അവരുടെ അമ്മയ്ക്ക്, ഇപ്പൊ പോയവരുടെ അമ്മയ്ക്ക് ഉണ്ടായ അവരുടെ സിസ്റ്ററാണ്. അപ്പൊ ഇവളെ അഞ്ചെണ്ണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ നിർത്താൻ ചോദിച്ചു. നല്ല കൂട്ട്, കാരണം എൻ്റെ നമുക്കറിയാലോ ഓരോ കുഞ്ഞ് വീഴുമറിയാലോ, അത് വരെ അതേപോലത്തെ വീണല്ലോ. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു ഇത് നമുക്ക് നിർത്താം, ഏ ബിച്ചാട്ടം എനിക്ക് പോയി എല്ലാത്തിനും നോക്കാം, നിങ്ങൾ വർക്കൊക്കെ ആയിട്ട് പോകും, കൊറോണ കഴിയുമ്പോൾ നിങ്ങൾ പോകും, എന്നെ കൊണ്ട് പറ്റൂലോ. അങ്ങനെ പറഞ്ഞ് അന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ പറയ ഒരു പെങ്ങൾ രേവതി എന്ന് ഒട്ടാ പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു കൊടുക്കണമെന്ന് വിളിച്ചു. നമ്മൾ ഫീമെയിലോടെ കൊടുക്കാണ്ടിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞ് ആലോചിച്ച് ഇല്ല ചേട്ടാ, ഇപ്പം തന്നെ അഡ്വാൻസ് ഇടാൻ, ഞാൻ അഡ്വാൻസിൻ്റെ പ്രശ്നം ഇല്ല, നിങ്ങൾക്ക് വേണോ ഓക്കെ എന്ന്. അപ്പം എൻ്റെ ഭാര്യ അയ്യോ നിങ്ങൾ എന്തിനാ കയറി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു നമുക്ക് കൊടുക്കാമെന്ന്. അത് ഞാൻ വിളിച്ച് തിരിച്ച് വിളിച്ച് പറയേണ്ട പ്രശ്നമില്ല, അത് കൊടുക്കുകയും. അത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും നമുക്ക് എത്ര ആഗ്രഹം വെച്ചാൽ നമ്മൾ നീ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനും പറഞ്ഞു നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോകും, മോഹം വെച്ചിട്ടുണ്ടാവും. ആ അവർക്ക് മോഹം, നമ്മൾ കാണിച്ചു കൊടുത്ത് പപ്പീനെ കാണിച്ചു കൊടുത്ത് വാക്സിനേഷൻ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നിന്. ആ കൂട്ടത്തിൽ ഒരെണ്ണം ബാംഗ്ലൂർക്ക് പോയി, ഇലക്ട്രോണിക് സിറ്റിയോ അവിടെ അങ്ങനെ പോയി, പിന്നെ ഒരെണ്ണം പാലാരിവട്ടത്തുണ്ട്, പിന്നെ ഒരെണ്ണം ഗുരുവായൂർ പോയി, അങ്ങനെ ഓരോ വീടുകളിലേക്ക് മെയിലുകൾ അഞ്ച് നാല് അഞ്ച് മെയിലും. ഇവിടെ ആറാമത്തെ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ തന്നെ എൻ്റെ കാര്യം കൊണ്ട് കൊടുത്തു. കൊണ്ട് കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ പെങ്ങൾ എന്നെ വിളിച്ചു, ചേട്ടാ എന്നെ തിരിച്ചെടുക്കാൻ പോകുന്നു വെച്ചു. ഞാൻ ചെന്തി പെങ്ങളെന്ന് വെച്ചു, മക്കള് പഠിക്കണില്ല, ഇതിനെ കൊണ്ട് നടക്കല. അന്ന് ഓൺലൈൻ ക്ലാസ്സാണ്, അന്ന് അപ്പം തന്നെ പഠിക്കണില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ. മറ്റേ സ്കൂളിൽ പോകാൻ പഠിച്ചിട്ട് വരും, വന്നിട്ട് 5 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് പെണ്ണുങ്ങൾ പിള്ളേർ ടയർഡാവും, പഠിത്തം കഴിഞ്ഞ് പറയും. ഇത് വീട്ടിൽ തന്നെയാണ് വീഡിയോ കണ്ടിട്ട് ആരും പപ്പീനെ എടുത്തിട്ട് 15 ദിവസം കാരണം എനിക്ക് അത് ഉണ്ടാവുള്ളൂ, അല്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അപ്പൊ ഇവളെ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചെടുത്തോളാന്ന് പറഞ്ഞു, ഞാൻ പോയി തിരിച്ച് എടുത്ത് എൻ്റെ നമ്മളെന്നെ കാറി പോയി. ഇവിടെ നമ്മൾ ഞാൻ ട്രാൻസ്പോർട്ടേഷനിലൊന്നും വണ്ടി കൊടുത്തേക്കില്ല, നിങ്ങൾക്ക് പൈസ ഇല്ലേ വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് എൻ്റെ കാറ് ഞാൻ അവിടെ എത്തിച്ചു. പൈസ നമ്മൾ പറയും കൊണ്ടു തന്നെ ഇപ്പോൾ പെട്രോൾ ആശം എത്ര മേടിക്കുള്ളൂ. ആ ഇപ്പോൾ തൃശ്ശൂരൊക്കെ കൊണ്ടുവരും 1000 രൂപ നമ്മൾ കൂടുതൽ മേടിക്കും. ഇപ്പോൾ ഗുരുവായൂർ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ 2000 രൂപ മേടിക്കും. പാലക്കാട് ഗുരുവായൂർ ഒറ്റ പൊക്കം പോയി വന്നാൽ നമ്മളെ കാരണം ചിലവുണ്ട്. നമ്മൾ പോകുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും കൂടെ എടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് കൊണ്ടുപോകണം. നമ്മൾ തടിച്ച് കുറിച്ച് എനിക്ക് പറ്റില്ല, ഇപ്പം പ്രായമാകില്ലേ ചെറുപ്പമല്ലോ. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അപ്പോൾ 2000 രൂപ മേടിക്കും. അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുവരും, അവർ വരച്ചാട്ട് ഞങ്ങളതിൽ പൈസ ഇല്ല, തരാം വേണ്ട തരണ്ട, ഞാൻ കൊണ്ട് തന്നേക്കാം, അത്രേ ഉള്ളൂ. 2000 രൂപ കൊണ്ട് ഞാൻ വലിയ കോടീശ്വരനാവൂല. ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ നിങ്ങളെ 2000 രൂപ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാം. തിരുവനന്തപുരത്താണെങ്കിൽ എനിക്കറി നമുക്ക് ഇത്രയും കാശ് കൊടുത്ത് പട്ടീനെ മേടിക്കുന്ന ആരും എന്നെ പറയൂല. 99.99% ആരും ചേട്ടാ ഞങ്ങൾ കൊണ്ടുവന്നത്, കാരണം നമ്മൾ അത്രയും സേഫായിട്ട് എത്തിക്കാം. പിന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ ഒരു പയ്യ എന്നെ മാന്നാർന്ന് വിളിച്ചേക്കാം, എൻ്റെ പേര് മറന്നു പോയി. ചേട്ടാ പാറു അടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പാറു അടിച്ചാൽ എൻ്റെ അറിവിൽ കൊണ്ട് ഇഞ്ചക്ഷൻ ഉണ്ടാ,
ഏതാണ്ട് ആന്റിബയോട്ടിക് ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുക, 3 മണിക്കൂർ 4 മണിക്കൂർ മുമ്പ് കയറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ഡോക്ടറെ അവിടെ കണ്ടിട്ടുണ്ട്, ഓപ്പോവിൽ പാർപടിച്ചിട്ട് രക്ഷപ്പെടും, നിങ്ങൾക്ക് രക്ഷപ്പെട്ടു വന്നിട്ട് ഇങ്ങനെ ചേട്ടാ ഞാൻ ഡൽഹിയിൽ നിന്ന് 3 പൂടില്ല കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2 പൂടില്ല അവർ കൊണ്ടുവന്ന ഇന്നോവയിൽ ട്രാൻസ്പോർട്ടേഷനിൽ കൊണ്ടുവന്നതിൻ്റെ തല ദിവസമാണ് വാക്സിനേഷൻ അടിച്ചെന്ന് പറഞ്ഞ് കാണിച്ച് ഞാൻ നിങ്ങൾക്ക് വലിയ ബോധമുണ്ട് ഇതിനെ പറ്റി. വാക്സിനേഷൻ അടിച്ച 14 ദിവസം കഴിയും ഇതിൻ്റെ കയറാൻ, അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ബൂസ്റ്റർ കൊടുക്കണം. മദറിന്റെ ബോഡിയിൽ നിന്ന് കയറുന്ന ഇമ്മ്യൂണിറ്റി പപ്പിമിയുണ്ട്. അപ്പോൾ വാക്സിനേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാലും കയറൂല, 14 ദിവസം തന്നെ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അടുത്ത ബൂസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊക്കിയാണ്, പിന്നെ 60-ാമത്തെ 90-ാമത്തെ ദിവസം അടുത്ത കൊണ്ട് വേണം പപ്പി മുഴുവനായിട്ട് ഇതാവണേ. ആ അത്രയും സാധനത്തിന് നിങ്ങൾ ഇത്രയും വിലയുള്ള സാധനത്തിന് ഇന്നോവയിൽ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ആ ചേട്ടാ ഞാൻ അതിൻ്റെ ബ്രോക്കറായിട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ അത് ഞാൻ എന്താ പറയണം, അതിന് എനിക്കൊന്നും പറയാനില്ല. രക്ഷ പറയാൻ എന്താ ചെയ്യുന്നത് ഞാൻ എനിക്ക് അറിയില്ല. നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടോ, ഫെലിക്കനിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെയ്യിക്ക്. ഇത്രയും അവർ എറണാകുളത്തുള്ളവരാണ്, അവർ ഡോക്ടറാണ്. ഞാൻ പറയും എൻ്റെ അറിവ് ഞാൻ പറഞ്ഞതെന്ന്, നിങ്ങൾ അതിനെ കൊണ്ട് രക്ഷപ്പെടുത്താന്നുണ്ടെങ്കിൽ 99% കിട്ടാൻ സാധ്യത ഇല്ല. കേട്ടിടത്തോളം വെച്ച് നമുക്കപ്പോൾ വയറിളക്കം കാണുമ്പോൾ തന്നെ ബ്ലഡ് വന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുപോയി ഇത് ബ്ലഡായി ട്രാൻസ്പോർട്ടേഷനിലൊക്കെ കൊടുത്ത് വിട്ടാനുള്ള പ്രശ്നം ഇതാണ്. ഇത്ര വിലയും കൊടുത്ത് സാധനത്തിന് നമ്മള് അപ്പൊ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളെ ലോറിയിലൊക്കെ കയറ്റി വിടുവോ? ഞാൻ എന്റെ മക്കളുടെ അടുത്ത് ലോറി കയറി പോകാൻ പറയില്ല. അപ്പൊ നമ്മളെ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനൊന്നും ഇല്ലല്ലോ അല്ലെ ബിജു, എനിക്കറിയാൻ പാടില്ല. ചോദിച്ചോ, നമ്മൾ പറഞ്ഞോണ്ടിരിക്കില്ല. ഇനിയിപ്പോ എനിക്കൊന്നും ചോദിക്കാനില്ല. ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ല, ആങ്കർ ഫുൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അതായത് നമുക്ക് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരുക്കന്മാർ. അനുഭവങ്ങൾ എനിക്ക് ഒരാളുടെ അനുഭവം വരുമ്പോൾ ഞാനത് മനസ്സിൽ വെച്ച് വെച്ചാണ് അടുത്ത ആളോട് സംസാരിക്കണത്. നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുത്, ദൈവത്തോടെയാണല്ലോ ദൈവം ഞാൻ കയറി വന്ന് പെട്ടെന്നൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. അറിയോ, അങ്ങനായിട്ട് പറഞ്ഞല്ല, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് അടുത്ത ഫീമെയിൽ. അല്ല, നമ്മുടെ ബെറി, നമ്മുടെ വെറി കുഞ്ഞാണിത്. ഇവളാണ് ഹോൾഡ് ചെയ്ത പപ്പിയാണ്. ഹോൾഡ് ചെയ്താണ് ഇവള്. ഇവള് നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ പെറ്റാണ്. ഇവള് ചാടി വെടുമ്പോ കയറും. നമ്മളൊക്കെ കയറി കിടന്നു തുടങ്ങുമ്പോ വെളുപ്പാകുമ്പോ കാലിന് തട്ടുമ്പോ അതേ വെറി കിടക്കണം അവിടെ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ഷിജുവിന്റെ പപ്പീസിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ ഷിജുവിന്റെ പപ്പീസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ്, ഒരു മീഡിയം ബഡ്ജറ്റിലാണെങ്കിലും നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും പറ്റുന്ന പപ്പീസ് കുറച്ച് നമ്മുടെ ബിജുവേട്ടൻ്റെ അടുത്തുണ്ട്. അപ്പൊ ബിജുവേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കില്ല, കാരണം ഇത്രയും മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ കൊണ്ടുവന്ന ഫുഡിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മൂപ്പർ ഏകദേശം കൂടി പറഞ്ഞിട്ടുണ്ട്. ബീഗിളിനെ പറ്റി എനിക്കറിയാവുന്ന അറിവുകൾ അതിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചിലപ്പോ നമ്മൾ മോനെ ഒരു 10 മിനിറ്റ് വിളിക്കും, 15 മിനിറ്റ് വിളിച്ചിട്ട്. അപ്പൊ പപ്പീസിനെ വേണ്ടിട്ട് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു കിടുക്കൻ ഷിജു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായി. എല്ലാ അച്ഛാമാർക്കും ബൈ. അതുപോലെ തന്നെ മൂപ്പറെ വീട്ടിൽ കുറച്ച് ബീഗൽ പപ്പീസ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഷോർട്ടുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കാണിക്കാനുള്ള ഒരു വലിയ സംഭവം പരിവായിട്ടില്ല അല്ലേ? 5 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഷോർട്ടുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായി. എല്ലാ അച്ഛാമാർക്കും ബൈ. ഹലോ, താങ്ക് യു.